ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാലീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി പുളിങ്കറിയുടെ റെസിപ്പിയാണ്. 10-15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ഈ കപ്പങ്ങ പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ കപ്പങ്ങയ്ക്ക് പകരം നമുക്ക് മത്തങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇന്ന് കപ്പങ്ങ ഉണ്ടാണ്, ഞാൻ കപ്പങ്ങയാണ് എടുത്തേക്കുന്നത്. കറിക്ക് ഒരു ചെറിയ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം ഞാൻ ഈ കപ്പങ്ങ നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിന് കപ്പങ്ങയ്ക്കോ അല്ലെങ്കിൽ മത്തങ്ങയ്ക്കോ ഒന്നും പ്രത്യേകിച്ച് അളവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെയൊക്കെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയോ ഉറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന കപ്പങ്ങ ചേർത്ത് കൊടുക്കുവാണ്. ഇനി അതിലേക്ക് കഴുകി വെച്ചേക്കുന്ന സാമ്പാർ പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് സാമ്പാർ പരിപ്പിൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം. പക്ഷേ പുളിങ്കറി എന്ന് പറയുമ്പോൾ ഒരുപാട് കട്ടിയില്ലാതെ കൊഴുപ്പൊന്നും ഇല്ലാത്തൊരു കറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാമ്പാർ പരിപ്പ് എടുത്തേക്കുന്നത്. കുറച്ചും കൂടി കൊഴുപ്പ് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. അടുത്ത ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ഇട്ടത്. അതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇപ്പോൾ ഞാൻ കുക്കർ അടച്ചിട്ട് ഇത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കാം. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയുടെ ആവശ്യമുള്ളൂ. ഇനി അതിലേക്ക് ഞാനൊരു അല്പം വെള്ളവും കൂടി ഒഴിച്ച് വെക്കുവാണ്. അപ്പോഴത്തേക്ക് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോഴത്തെ 3-ാമത്തെ വിസിൽ കേട്ടേക്കുവാണ്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിടുവാണ്. ഇനി ഇപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തണുത്തിട്ട് ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കപ്പങ്ങയും വെന്തിട്ടുണ്ട്, അതേപോലെ തന്നെ സാമ്പാർ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പുളിയാണ്. ഇനി പുളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വേവിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ പുളി ചേർക്കാൻ പാടുള്ളൂ. ആദ്യമേ പുളി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പരിപ്പും കപ്പങ്ങയും ഒന്നും വേവില്ല. അത് കാരണമാണ് നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് പുളി ചേർത്ത് കൊടുക്കുന്നത്. പുളി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്നും കൂടി തിളപ്പിക്കണം. അത് കാരണം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കുവാണ്. ഇനി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയിൽ കടുക് വറുക്കുന്നതാണ് എപ്പോഴും നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 4-5 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ചേർക്കാനുള്ളത് കറിവേപ്പില. ഇപ്പം നമ്മുടെ കടുക് താളിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇത് പുളിങ്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിങ്കറി ഈ സമയം കൊണ്ട് തിളച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഇനി നമുക്കിത് പുളിങ്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഈ പുളിങ്കറി. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ മടി പിടിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. 10-15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ കമൻസ് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.